കഴിഞ്ഞ നാള് മുതലേ കേട്ടിട്ടുണ്ടാവും മാതാപിതാ ഗുരുദൈവം എന്നൊക്കെ. പക്ഷേ അധികാരസ്ഥാനം, അധ്യാപകൻ ഒരു അധികാരസ്ഥാനമാണ്, അത് ഉപയോഗിച്ച് ചൂഷണം നടത്തുക എന്ന് പറയുന്നത് തീർത്തും ഒറ്റപ്പെട്ടൊരു കാര്യമല്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ അടുത്ത ദിവസം ഉണ്ടായിട്ടുള്ള ഈ നടപടി, സ്കൂൾ ഓഫ് ഡ്രാമ, ഇങ്ങനെ വിവിധ കലാലയങ്ങളിൽ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗൈഡ്ഷിപ്പ് പോലെയുള്ള അധ്യാപകർ അവരുടെ അധികാരത്തെ ചൂഷണത്തിനുള്ള ഉപകരണമാക്കുന്നു എന്ന ഗൗരവതരമായ പ്രശ്നം നമ്മുടെ അക്കാഡമിക് സ്ഥാപനങ്ങളിലുണ്ട്. അതിപ്പോൾ നഴ്സറി തൊട്ട് അങ്ങേ അറ്റത്ത് പി ജിയോ അതിനപ്പുറമോ പഠിക്കുന്ന കലാലയങ്ങളിലും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അതിനെക്കൂടി അഭിസംബോധന ചെയ്യണ്ടേ? വേണം, തീർച്ചയായിട്ടും വേണം. കാരണം ഈ പോക്സോ നിയമം തന്നെ ഉണ്ടാവുന്നത് ഒരു അഡ്വാൻസ്ഡ് നിയമം എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ടാണ് നോൺ റിപ്പോർട്ടിംഗ് ഓഫ് ഓഫൻസ് ഒരു ക്രൈമായിട്ട് പറയുന്ന അപൂർവം ചില നിയമങ്ങളിലൊന്നാണ് പോക്സോ നിയമം. പോക്സോ നിയമം നിലവിൽ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു സമൂഹവും നിലവിൽ വന്നതിന് ശേഷമുള്ളൊരു സമൂഹവും രണ്ടും രണ്ട് തന്നെയാണ്. സെക്ഷൽ ഒഫൻസിനെ എങ്ങനെ കാണണം സമൂഹം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു നയരേഖ കൂടിയാണ് പോക്സോ ആക്ട്. അതുകൊണ്ട് തന്നെ അത് വന്നതിന് ശേഷം സെൻസിബിൾ ആവേണ്ടുന്ന ഒട്ടേറെ ഇടങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സംവിധാനം, ജുഡീഷ്യറി കുറേ ആയിട്ടുണ്ട്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്നുണ്ട്. നേരിട്ട് പ്രതിയെ കാണാത്ത വിധമുള്ള കോടതി സംവിധാനം ഉണ്ടാകുന്നു. കുട്ടിയെ ബോധപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. ഇൻവെസ്റ്റിഗേഷനും ഒരുപാട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴും ഈ സംവിധാനങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് വലിയ പ്രശ്നം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചോദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ മാറ്റും വിധമുള്ള സെൻസിറ്റിവൈസേഷൻ ഉണ്ടാവുക പ്രധാനം തന്നെയാണ്. സെൻസിബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ഇത്തരം ചർച്ചകൾ അതിനും കൂടി കാരണമാകുന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഷിംല ഹൈക്കോടതിയുടെ ഒരു വിധി വന്നത് 9 കുട്ടികളുടെ ഒരു സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് പുറം ലോകത്തെ അറിയിക്കുകയും അധികാര സ്ഥാനങ്ങളിൽ പരാതിപ്പെടാതിരിക്കുകയും ചെയ്ത കേസുകൾക്കകത്താണ്. സ്കൂളുകൾക്കകത്ത് കമ്മിറ്റി ഫോർ സെക്ഷൽ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നുള്ള നിർദ്ദേശം വന്നത്. അതുപോലെ അത് 9 കുട്ടികളുടെ കാര്യത്തിൽ, ഇവിടെ 50 വരുന്ന കുട്ടികളുടെ പരാതികൾ വന്നൊരിടത്ത് കൂടുതൽ ഈ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷന് പുറമെ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്ക് പുറമെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ചൈൽഡ് സെക്സ് അബ്യൂസിനെ നിയന്ത്രിക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ എങ്ങനെ, ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ ചൈൽഡ് സൈക്കോളജിക്കൽ കൗൺസിലർ എന്നുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, സ്കൂൾ കൗൺസിലർ എന്നുള്ള പോസ്റ്റ് ഉണ്ടല്ലോ. പ്രൈവറ്റ് സ്കൂളുകൾക്കകത്ത് ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, അത്തരം അധ്യാപകരെ വെക്കുന്നില്ല, കൗൺസിലേഴ്സിനെ വെക്കുന്നില്ല. ആരോട് പോയിട്ടാണ് ഈ കുട്ടികൾ പരാതിപ്പെടേണ്ടത്? ആ പരാതിപ്പെട്ട ഇടങ്ങളിൽ നിന്ന് കുട്ടികൾക്കുണ്ടായിട്ടുള്ള എന്ത് ഇൻസെൻസിറ്റീവായിട്ടുള്ള മറുപടിയാണ്? അതിൻ്റെ പേരിൽ അവരനുഭവിക്കേണ്ടി വന്ന ട്രോമ എത്രത്തോളമാണ്? ഇതൊക്കെ കേരളം ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടുന്ന പാഠവും പരിഹരിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും കുറെ കൂടി സർക്കാർ ഇടപെടുന്നുള്ള പ്രതീക്ഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തീർച്ചയായിട്ടും.